നമസ്കാരം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ ഇ ഡി അന്വേഷണം അട്ടിമറിക്കാൻ വീണ്ടും കേരള പോലീസ് നീക്കുമെന്ന ആരോപണം കരുവന്നൂരിൽ ഇ ഡി പിടിച്ചെടുത്ത രേഖകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് പ്രത്യേക കോടതിയിൽ അപേക്ഷ നൽകി കോടതി നിലപാട് അതിനിർണ്ണായകമാണ് കീഴ്ക്കോടതി ആവശ്യം അംഗീകരിച്ചാൽ ഇ ഡി അപ്പീൽ നൽകും അന്വേഷണത്തിന് രേഖകൾ മതസ്ഥന്റെ ഭാഗമാക്കണം എല്ലാ രേഖകളും കസ്റ്റഡിയിൽ വേണമെന്ന് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടു എന്നാൽ ഇത് തമ്മിലടിക്കാനുള്ള നേരമല്ലെന്ന് ഇ ഡി വ്യക്തമാക്കി ക്രൈംബ്രാഞ്ച് നടപടി അപക്കുമാണ് നിക്ഷേപകർ സൊസൈറ്റികൾക്ക് മുന്നിൽ യാചികയാണ് ജീവിത സമ്പാദ്യം നഷ്ടമായവരാണിവർ ഇ ഡി അന്വേഷണം ശരിയായ ദിശയിൽ നടക്കുകയാണ് അൻപത്തിയഞ്ചു പേർക്കെതിരെ അന്വേഷണം പൂർത്തിയായെന്നും രേഖകൾ കൈമാറണമെന്ന ആവശ്യം തള്ളണമെന്നും ഇ ആവശ്യപ്പെട്ടു രേഖകൾ ക്രൈംബ്രാഞ്ചിന് പകർപ്പായി നൽകിയാൽ പോലും പ്രതികളുടെ കയ്യിലേക്ക് അത് എത്തുമെന്ന വിലയിരുത്തൽ ഇടിക്കുണ്ട് രഹസ്യ തെളിവുകൾ അടിസ്ഥാനമാക്കി വമ്പൻ സ്രാവുകളെ ചോദ്യം ചെയ്യാനാണ് ഇടിയുടെ നീക്കം ഇതിനിടെയാണ് കോടതിയിൽ നിന്നും ഈ രേഖകൾ കയ്യിൽ കിട്ടാനുള്ള കേരള പോലീസിന്റെ കീഴിലെ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം കരുവന്നൂരിൽ നിന്ന് പാർട്ടി സഖാക്കൾ മോഷിച്ച പണത്തിന്റെ പങ്ക് സിപിഎം ജില്ലാ കമ്മറ്റിയും പങ്കിട്ടുവെന്ന മൊഴി പാർട്ടിക്ക് വൻ തിരിച്ചടിയാണ് പാർട്ടി അംഗങ്ങൾ തന്നെയാണ് പാർട്ടി നേതാക്കൾക്കെതിരെ മൊഴി നൽകിയിരിക്കുന്നത് കരുവന്നൂരിലെ തട്ടിപ്പിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും ഉദ്യോഗസ്ഥലത്തിൽ നടന്നതാണെന്നുമായിരുന്നു ആദ്യ നിലപാട് എന്നാൽ പിന്നീട് പാർട്ടി തന്നെ അന്വേഷണം നടത്തി ബാങ്കുമായി നേരിട്ട് ബന്ധപ്പെട്ട സി പി എം പ്രവർത്തകർക്ക് പങ്കുണ്ടെന്ന് കണ്ട് അവർക്കെതിരെ നടപടിയെടുത്തു അപ്പോഴും പറഞ്ഞിരുന്നത് ഇത് ജില്ലാ കമ്മിറ്റി അറിയാതെ താഴെ തട്ടിൽ നടന്ന കളിയാണെന്നാണ് എന്നാൽ ജില്ലാ സെക്രട്ടറി മുൻ അംഗം സി കെ ചന്ദ്രനെ പലതവണ ചോദ്യം ചെയ്തതോടെ തട്ടിപ്പിന്റെ സ്വഭാവം മാറി ഈ അന്വേഷണമാണ് എ സി മൊയ്തീലിലേക്ക് എത്തിയത് തീർന്നുവെന്ന കരുതിയിരിക്കെയാണ് കേരള ബാങ്ക് വൈസ് ചെയർമാനും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എ കെ കണ്ണിലേക്കും അന്വേഷണം എത്തിയത് ഈ സാഹചര്യത്തിലാണ് ഇ ഡിക്കെതിരെ ക്രൈംബ്രാഞ്ച് നീക്കം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുന്ന കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎ്പ്പി അപേക്ഷ നൽകിയത് കരുവന്നൂർ ബാങ്കിൽ റെയ്ഡ് നടത്തി ക്രൈംബ്രാഞ്ച് സംഘം തൊണ്ണൂറ്റി നിർണായക രേഖകൾ കസ്റ്റഡിയിലെടുത്തെന്നും ആവശ്യപ്പെട്ടിട്ടും ഈ രേഖകളോ അതിന്റെ പകർപ്പോ കൈമാറാൻ ക്രൈംബ്രാഞ്ച് തയ്യാറായില്ലെന്നും ഇഡി നേരത്തെ കോടതിയിൽ അറിയിച്ചിരുന്നു കേസിൽ ഇ ഡിയുടെ അന്വേഷണം ഏറെ പുരോഗമിച്ച സാഹചര്യത്തിലാണ് അവരുടെ പരിശോധനയിൽ ലഭിച്ച രേഖകളും വിവരങ്ങളും ഡിജിറ്റൽ തെളിവുകളും തേടി ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചത് അതേസമയം മുതലും പലിശയുമായി മുന്നൂറ്റി എൺപത് കോടി രൂപയുടെ നഷ്ടം ബെനാമി വായ്പാ തട്ടിപ്പിലൂടെ കരിവന്നൂർ ബാങ്കിൽ സംഭവിച്ചതായാണ് ഇഡിയുടെ പ്രാഥമിക നിഗമനം ഇതിൽ നൂറ്റി കോടി രൂപയോളം മുതലിന് നഷ്ടപ്പെട്ടതാണ് അതിൽ തന്നെ മുപ്പത്തി പ്രതികളുടെ എൺപത്തി കോടി രൂപയുടെ സ്വത്തുവകകൾ മാത്രമാണ് ഇഡിക്ക് കണ്ടുകെട്ടാൻ കഴിഞ്ഞത് പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ച അൻപത്തിനാല് പ്രതികളിൽ പത്ത് ബിനാമി സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നുണ്ട് കമ്പനികളുടെ പേരിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ പ്രതികൾ നിക്ഷേപിച്ച സ്വത്ത് വകുകൾ കണ്ടെത്താനും ശേഷിക്കുന്ന പ്രതികളുടെ പേരിലുള്ള വസ്തുവകകൾ കണ്ടെത്താനുമാണ് ഇ ഡി ഇപ്പോൾ ശ്രമിക്കുന്നത് പ്രതികളുമായി അടുപ്പം പുലർത്തുന്ന പലരുടെയും സ്വത്ത് വകകളും ബാങ്ക് നിക്ഷേപങ്ങളും ഇ ഡി മരവിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇവരാരും കേസിൽ പ്രതികളല്ലാത്തതിനാൽ കണ്ടുകെട്ടിട്ടില്ല പതിമൂവായിരത്തോളം പേജുകളുള്ള കുറ്റപത്രത്തിൽ അൻപത്തി അഞ്ച് പ്രതികളാണുള്ളത് ഏജന്റായിരുന്ന ബിജോയാണ് ഒന്നാം പ്രതിയായി കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബിജോയുടെ സ്ഥാപനങ്ങളെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇദ്ദേഹമാണ് കൂടുതൽ പണം തട്ടിയതായി കണ്ടെത്തിയിരിക്കുന്നത് ഇഡി അറസ്റ്റ് ചെയ്ത സതീഷ് ജിൽസ് കിരൺ നഗരസഭാ കൗൺസിലറായ അരവിന്ദക്ഷൻ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് ആദ്യഘട്ട കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് ഒന്നാം പ്രതി ബിജോയുടെ ഉടമസ്ഥതയിലുള്ള മൂന്ന് കമ്പനികളും മറ്റൊരു പ്രതിയായ പി പി ഗ്രിണിന്റെ ഉടമസ്ഥതയിൽ രണ്ട് കമ്പനികളുമാണ് കുറ്റപത്രത്തിൽ ഇഡി വ്യക്തമാക്കിയിട്ടുള്ള അഞ്ച് കമ്പനികൾ കൊച്ചിയിലെ പ്രത്യേക കോടതിയാണ് ഇ കുറ്റപത്രം സമർപ്പിച്ചത്